സെപ്റ്റംബർ മുപ്പതാം തീയതി ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ അപ്പോൾ എനിക്ക് ഇരുപത്തൊമ്പതാം തീയതി ആയിട്ടേ ഉള്ളൂ പക്ഷേ മുപ്പതാം തീയതി നാട്ടിലൊക്കെ ഇപ്പോൾ മുപ്പാന്തി ആയ സ്ഥിതിയിൽ നാട്ടിലെ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേൻ്റെ ഒരു ആശംസകൾ അവിടുത്തെ പോഡ്കാസ്റ്റേഴ്സിന് കൊടുക്കാതിരിക്കും കാരണം ഒരു ഒരു വർഷം മുമ്പേ അത്ര പോഡ്കാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ധാരാളം പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട് വളരെ രസകരമായിട്ടുള്ള കുറേ മേഖലകളിൽ പല റിവ്യൂ ആയിട്ട് പോഡ്കാസ്റ്റേഴ്സ് വരുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്കൊന്ന് ആദ്യത്തെ പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടത് ഒരു വർഷം മുമ്പേറ്റാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് ചെയ്യാണ്ടായി ഒരു രണ്ട് മാസം മുമ്പെയാണ് ആരോ റീച്ച് ഔട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോഡ്കാസ്റ്റ് സീൻ കേരളത്തിലെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടെന്ന് എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടത് അപ്പോൾ അവർ കണക്ട് ചെയ്തിട്ടൊരു പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് മലയാളം പോഡ്കാസ്റ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ഇസ്റ്റ്ഗ്രാമിൽ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്നെ കുറച്ച് പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ വരുന്നതിൻ്റെ ഒരു കഥ അതൊരു രസമുള്ള ഒരു കഥയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പോകുന്നത് ഒരാളിങ്ങനെ അപ്പോൾ യു എസില് ഈ നാഷണൽ ഡേയ്സ് ഉണ്ട് നാഷണൽ പാൻ കേക്ക് ഡേ നാഷണൽ സൺഡേ ഡോട്ടർ ഡേ പിന്നെ എല്ലാത്തിനും ഒരു ദിവസം ഉണ്ട് ഏ അത് ഒരു ദിവസത്തിൽ പല അങ്ങനെ നാഷണൽ ഡേയ്സ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു നാഷണൽ ഡേ ആചരിക്കാൻ പറ്റുമോ ഇതിൻ്റെയും അപ്പോൾ വിചാരിച്ചു എല്ലാത്തിനും ഉണ്ട് നമ്മുടെ പോഡ്കാസ്റ്റിന് മാത്രം ഒരു ഡേ ഇല്ലാത്ത എന്താണെന്ന് വെച്ചിട്ട് ഇവർ സെപ്റ്റംബർ മുപ്പാം തീയതി രണ്ടായിരത്തി പതിനാലിൽ നാഷണൽ പോഡ്കാസ്റ്റ് ഡേ എന്നു അമേരിക്കയിൽ നടത്തി പക്ഷെ പോഡ്കാസ്റ്റ് എന്ന് പറയണ ലോകത്തിൻ്റെ പല ഭാഗത്തും പല ആൾക്കാരും കേൾക്കുന്നതും പോഡ്കാസ്റ്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങളിത് അമേരിക്ക മാത്രം കൺസിഡർ ചെയ്താൽ ശരിയാവില്ല നമുക്കൊന്ന് ഒന്ന് ഇൻ്റർനാഷണൽ ആയി കാണണം പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇവർ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആക്കി അങ്ങനെയാണ് സെപ്റ്റംബർ മുപ്പത് ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആയിരുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ബിസിനസ് കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ പറയണ പോഡ്കാസ്റ്റ് ഇസ് ദ ഇൻ തിങ് എന്ന അതായത് വീഡിയോസ് എന്നത് പോലെ ചിലപ്പോൾ അതിനേക്കാട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്

നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗാർഡനിൽ ഗാർഡനിലെന്ത് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമ്മൾ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് ചെയ്യും ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരം ധാരണകൾ കിട്ടും കാരണം ആൾക്കാരുമായിട്ടുള്ള ഇൻറ്റർവ്യൂസ് അങ്ങനെ പല കാര്യങ്ങളിലും പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട സമയം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കാം ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ഞാൻ കേൾക്കാറുള്ള കുറേ പോഡ്കാസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണമായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പോഡ്കാസ്റ്റ് കുറേ ഉള്ളത് പല മേഖലകളിൽ നിന്നുമുണ്ട് ഒരു ഞാനിപ്പോൾ ആക്ച്വലി ഒരു മലയാളം പോഡ്കാസ്റ്റ് ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും ചെയ്യുന്നുണ്ട് മലയാളം പോഡ്കാസ്റ്റ് അത് അത് കേട്ടിട്ട് ആൾക്കാർ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞ സംഭവം പോഡ്കാസ്റ്റ് കേൾക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഈസിയറാണ് വീഡിയോനെ കാട്ടുന്നത് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ വീഡിയോ നിങ്ങൾ ഇടുന്നത് അതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കാരണം ചില ആൾക്കാർ വീഡിയോ കാണുന്നത് തന്നെ പോഡ്കാസ്റ്റ് ആയിട്ടാണത്രേ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വോയിസ് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ എന്നുള്ളൂ പക്ഷെ നമ്മൾ കാരണം എന്താ വെച്ചപ്പം ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ തീരെ സീ ഇപ്പൊരു വലിയ എഡിറ്റിങ്ങും ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരു വിഷ്വൽ സംഭവം അല്ല പലപ്പോഴും ഇത് കണ്ടൻ്റ് തെറ്റേ പ്രൊഡ്യൂസേഴ്സ് വിഷ്വൽ ആണ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതൊരു വിഷ്വൽ അല്ല ആ മുഖത്തിൻ്റെ കുറേ ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളല്ലാണ്ട് വർത്തമാനമാണ് വർത്തമാനം ശരിക്കും പോഡ്കാസ്റ്റിൽ കേട്ടാൽ മതി ഇപ്പം ആ പോഡ്കാസ്റ്റിൽ മലയാളം പോഡ്കാസ്റ്റിൽ പഹയൻസ് മലയാളം പോഡ്കാസ്റ്റ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഗൂഗിൾ സ്പോട്ടിഫൈലൊക്കെ വെക്കാം അപ്പോൾ അതിൽ ഓർമ്മക്കുറിപ്പുകൾ ചെയ്തു പിന്നെ യാത്രാവിവരണം പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും രസമാണ് ഞാൻ യൂറോപ്പിലുള്ള യാത്രാ വിവരണങ്ങൾ ഇനീഷ്യലി ചെയ്തിട്ട് കുറിച്ച് പിന്നെ പുസ്തകങ്ങളുടെ റിവ്യൂസ് ചെയ്യാം സിനിമയെക്കുറിച്ച് സിനിമയുടെ കഥ പറയാം ഞാൻ അതൊക്കെ അപ്പോൾ പല തരത്തിലുള്ള കണ്ടൻറ്റ് പോഡ്കാസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ധാരാളം പോഡ്കാസ്റ്റിനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റിനുള്ള സ്പേസ് ഉണ്ട് ഒരു ഫിറ്റ്നസ് ആളാണെങ്കിൽ പോഡ്കാസ്റ്റിനുള്ള സ്പേസ് ഉണ്ട് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഉണ്ട് അങ്ങനെ പല മേഖലകളിൽ നിന്നും പോഡ്കാസ്റ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എഴുത്ത് വായന പുസ്തകം അങ്ങനെയുള്ള മേഖലയിൽ ധാരാളം പോഡ്കാസ്റ്റുകൾക്ക് ഉള്ള സ്പേസ് എന്ന് എനിക്ക് തോന്നുന്നത് അത് ഇനിയും മുന്നോട്ട് പോയി കൂടുതൽ ആൾക്കാർ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് ഞാൻ എൻ്റെ അനാലിറ്റിക്സ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മലയാളം പോഡ്കാസ്റ്റ് ഏതാണ്ട് അമ്പത്താറായിരം ആൾക്കാരും അമ്പത്തേഴായിരം ആൾക്കാരായിട്ട് ഡൗൺലോഡ് ചെയ്യുകയും കേൾക്കുകയൊക്കെ പറഞ്ഞു വളരെ എത്ര ആൾക്കാർ വീഡിയോ കാണുന്നു എന്നുള്ളത് നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു നമ്പർ നമ്പറാണ് കേട്ടോ പക്ഷേ പക്ഷേ നമ്മൾ ഈവൻ ദാറ്റ് ഇസ് എ ബിഗ് നമ്പർ കേരളത്തിലെ ആൾക്കാർ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ ധാരാളം മലയാളം പോഡ്കാസ്റ്റുകളും സെർച്ച് ചെയ്ത് നോക്കുക കേൾക്കാൻ ശ്രമിക്കുക പോഡ്കാസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതാണ് അതിനെന്തോ പോസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് അതിനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ വീഡിയോ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാവും ഏ വീഡിയോ ഇപ്പോൾ വീഡിയോൻ്റെ മുമ്പിൽ നമ്മളെ മോന്യൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ശരിയാവുക അത് കാരണം എനിക്കറിയാം ഞാൻ രണ്ട് വർഷം എടുത്തു എൻ്റെ ആദ്യത്തെ വീഡിയോ ഇടാൻ ആ രണ്ട് വർഷവും ഞാൻ ഓരോ വീഡിയോ റെക്കോർഡ് ചെയ്യും അത് ഞാൻ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ബോറായിട്ട് ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം അതിനുള്ള ഒരു ആദ്യത്തെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം എടുത്ത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അന്ന് പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല ഇത് വർഷങ്ങൾ മുമ്പെയാണ് ഇന്നിപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം ആങ്കർ ഡോട്ട് എഫ് എം ആണ് ഞാൻ പോഡ്കാസ്റ്റിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഫ്രീ ആണ് വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഫോണിലേക്ക് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ആപ്പ് വഴി അപ്ലോഡ് ചെയ്യാം വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് പിന്നെ കേൾക്കുന്ന സമയത്തും പോഡ്കാസ്റ്റ് എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ യൂസ് ദ സെയിം ബി ജി ബി അപ്പോൾ എത്ര ജി ബി നിങ്ങൾക്ക് ചിലവാകും ഒരു വീഡിയോ കാണാൻ അതിനെക്കാട്ടും വളരെ കുറവ് ജി ബി മാത്രമേ പോഡ്കാസ്റ്റ് കാണുമ്പോൾ അതിൽ കേൾക്കുമ്പോൾ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പോഡ്കാസ്റ്റിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഈ കമൻറ്റടി തല്ലുകൂടൽ പരിപാടി ഉണ്ടല്ലോ അത് പോഡ്കാസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് കേട്ടാൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല കമൻറ്റിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ ആപ്പിൾ പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഇടാം പിന്നെ ഇപ്പോൾ ആങ്കറിലാണെങ്കിൽ ഒരു വോയിസ് കമൻറ്റ് ഇടാൻ പറ്റും അതെന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആങ്കറിൽ വോയിസ് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വോയിസ് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂവൻ ഡേ പോഡ്കാസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ആകുമ്പം ആൾക്കാരുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പല പല രീതിയിലും പോഡ്കാസ്റ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും ഈ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റിൽ യു ഷുഡ് പ്രോബ്ലി ഡു ദാറ്റ് കൂടുതൽ സേർച്ച് ചെയ്യൂ പോഡ്കാസ്റ്റ് ആൻഡ് ലിസൺ ചെയ്യൂ ഐ തിങ്ക് ഐ തിങ്ക് നിങ്ങളുടെ ഒരു ലേണിംഗ് ടൂളായിട്ട് നിങ്ങൾ പോഡ്കാസ്റ്റിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ലേണിംഗ് ഇൻഫർമേഷൻ കണ്ടൻറ്റ് അക്വിസിഷൻ നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പോഡ്കാസ്റ്റ് ആണ് എൻ്റെ ഒരു സോഴ്സ് അപ്പം യു ഓൾ ഷുഡ് ലിസൺ ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ ആൻഡ് ബി പാർട്ട് ഓഫ് ദ പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി അപ്പോൾ എല്ലാവർക്കും ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആശംസകൾ നവനങ്ങനെയാക്കാം